നിയമ മണ്ഡലത്തിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയത് ദേശീയ നേതൃത്വം കൂടി ഇടപെട്ടാണ്. പക്ഷെ ആ മണ്ഡലത്തിൽ പ്രചരണത്തിന് താങ്കൾ പോയില്ല എന്നൊരു ആക്ഷേപം കേട്ടിരുന്നു, ശരിയാണോ? ഞാൻ അതേക്കുറിച്ചിട്ട് മുരളീധരൻ പരാതി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 3 ദിവസം അദ്ദേഹത്തിന് വേണ്ടി മാത്രം ഞാൻ തിരുവനന്തപുരത്ത് ഇവിടെ നിൽക്കേണ്ടി വന്ന ആളാണ്. 3 ദിവസം അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് അദ്ദേഹം വന്ന ശേഷം ആദ്യം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി കുറേ സമയം ചെലവഴിക്കേണ്ടി വന്നു. അദ്ദേഹം എനിക്ക് കൃത്യമായിട്ട് സമയം അറിയിക്കാമെന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളൊക്കെ തന്നെ എന്നോട് പറയുകയുണ്ടായി. പിന്നെ അദ്ദേഹമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധമുള്ളത് ഇവിടുത്തെ കെ പി സി സി ഓഫീസിൻ്റെ ചുമതലയുള്ള സെക്രട്ടറി ശ്രീമാൻ ഉണ്ണിത്താനാണ്. ഉണ്ണിത്താനോട് ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് സമയം അറിയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ പരിപാടിയിൽ സംബന്ധിക്കാം. 3 ദിവസം ഞാൻ കാണിച്ചു തന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് സമയം അറിയിക്കാൻ സാധിക്കാതെ പോയതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഞാൻ കൊല്ലത്തേക്ക് പോയി. ബിന്ദു കൃഷ്ണൻ്റെ പരിപാടിയിൽ സംബന്ധിച്ചു, കൊല്ലത്ത് 1-2 പരിപാടിയിൽ സംബന്ധിച്ച ശേഷമാണ് ഞാൻ മലബാറിൽ പോയത്. പിന്നെ ആ മലബാറിൽ പോയ ശേഷം അദ്ദേഹം എം പി ആയിട്ടുള്ള വടകര അടക്കം എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ സാന്നിധ്യം എവിടെയൊക്കെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ സമയപരിപാടി കൊള്ളൽ നിന്നുകൊണ്ട് എവിടെയെല്ലാം എത്തിച്ചേരാൻ സാധിക്കും അവിടെയൊക്കെ തന്നെ എത്തിച്ചേർന്നുകൊണ്ട് കോൺഗ്രസിൽ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് എവിടെയെല്ലാം തന്നെ എനിക്ക് നേതൃത്വപരമായ പങ്കാളിത്തം വഹിക്കാൻ സാധിക്കുമോ അതൊക്കെ തന്നെ നിർവഹിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിക്കും പരിമമില്ലാതെ അവിടെയൊക്കെ തന്നെ വിശ്വാസം അറിച്ചുകൊണ്ട് അവിടെ കൂടെ നിന്ന് ശാസിക്കേണ്ടവരെ ശാസിച്ച് സ്നേഹരൂപേണ്ട പറയേണ്ടവരെ പറഞ്ഞ് കാണേണ്ടവരെ കണ്ട് അവരേൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വവും നിർവഹിച്ചുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരം. മുരളീധരൻ ഈ ഒരു സമയം പറഞ്ഞിരുന്നേ തീർച്ചയായും പോകുമായിരുന്നു. 100%. മറ്റൊരു ആക്ഷേപം എന്ന് പറഞ്ഞാൽ ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയുടെ പര്യടനത്തിനിടയിൽ മുരളിയുടെ മണ്ഡലത്തിലേക്ക് പോകാതെ വഴിതിരിച്ചു വിട്ട സാഹചര്യം ഉണ്ടായിരുന്നൊക്കെ പത്രവാർത്തകളുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ ശ്രദ്ധപ്പെട്ടു. മുരളീധരൻ വിജയിക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആവശ്യമാണ്. മുരളീധരൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. ഞാൻ ആദ്യം പറഞ്ഞില്ല ഒരു കരുത്തരം നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. ആ അന്വേഷണത്തിലൊടുവിലാണ് ശ്രീമാൻ മുരളീധരനെ കണ്ടെത്തിയത്. ഞങ്ങൾക്ക് സന്തോഷമുണ്ടാവുകയും അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചു. അത്തരമൊരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടത് കേവലം മുരളീധരൻ വിജയിക്കുക എന്നല്ല, കോൺഗ്രസ് ഇവിടുത്തെ നോ മതേതരത്തിന് വിജയിക്കുക. എക്സാക്ട്ലി, ഒരു മതേതരത്തിൻ്റെ വിജയമായിട്ടാണ് കാണുന്നത്. RSS-നും BJP-ക്കും വരെയായിട്ട് ശക്തമായി സ്ഥാനാർത്ഥി നിർത്തുക, അവിടെ തട്ടകമെന്ന് അവർ പറയുന്ന അറിയാമല്ലോ. അതെ, ഞങ്ങളുടെ 2-ാമത്തെ ഗുജറാത്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. മുരളീധരൻ അവിടെ വിജയിക്കുമോ? മുരളീധരൻ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പാർട്ടിക്ക് ഉറച്ച വിശ്വാസമില്ലേ? എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്, പക്ഷേ അടിയൊഴുക്കുകളെ കുറിച്ച് എനിക്കറിയില്ല. പാർട്ടിയുടെ ഒരു പുള്ളിക്കെതിരായിട്ടൊരു നീക്കം നടന്നുള്ളൂ, അതാ ഞാൻ നേരത്തെ ചോദിച്ചത്. പ്രിയങ്കാ ഗാന്ധിയുടെ പര്യടന വേളയിൽ അവരെ ആ മണ്ഡലത്തിൽ എത്തിക്കാതിരിക്കാൻ ശ്രമമുണ്ടായിരുന്ന വാർത്തയുണ്ടായിരുന്നു. അത് ശരിയല്ല. അല്ല, കാരണം പ്രിയങ്കാ ഗാന്ധിയുടെ വിസിറ്റിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, സമയപരിമിതി വളരെ വലുതായിരുന്നു. ആ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി എങ്കിലും തിരുവനന്തപുരത്ത് വരുമ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം കൂടെ ഇടപെട്ട് പ്രഖ്യാപിച്ച ഒരു സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിൽ പോകേണ്ടത് ഒരു പോയില്ല എന്ന് പറഞ്ഞില്ലല്ലോ. അവർക്ക് എത്തിപ്പെടാൻ അല്പം വൈകിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു വീഴ്ചയായി കണ്ടുകൊണ്ട് തന്നെ ഗൗരവത്തോടെ എടുത്തു രാഹുൽജി. അദ്ദേഹത്തിന് ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ സാധിച്ചിട്ടില്ല. എനിക്കറിയാം, ഞാൻ വടകര നിയോജക മണ്ഡലം എൻ്റെ കൂടെ നിയോജക മണ്ഡലമാണ്. അവിടുത്തെ പരിപാടി സംഘടിപ്പിച്ചത് 3 നിയോജക മണ്ഡലത്തിന് വേണ്ടി പുറമേരിയിലാണ്. ഉച്ചഭക്ഷണം ഞാൻ തന്നെയാണ് അവിടെ അറേഞ്ച് ചെയ്തത്. ആ ഉച്ചഭക്ഷണം കഴിക്കാൻ അദ്ദേഹം സമയം ഉണ്ടായിരുന്നില്ല. ഉച്ചഭക്ഷണം പോലും ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രചരണ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടു പോയത്. എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ടായി. എന്നോട് ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞു കാലത്ത് അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് പോലും നന്നായിട്ട് കഴിച്ചിട്ടില്ല. അങ്ങനെ പുറപ്പെട്ട ഒരു വലിയ നേതാവാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി പരിപാടിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ മറ്റു പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ആ പരിപാടികളൊക്കെ തയ്യാറാക്കിയ സമയത്താണ് മുരളീധരൻ്റെ നിയോജക മണ്ഡലത്തിൽ കൃത്യസമയത്ത് പ്രിയപ്പെട്ട പ്രിയങ്കാ ഗാന്ധിക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട് മനസ്സിലാക്കിയത്. അദ്ദേഹത്തിൻ്റെ മഹത്വം ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം പറഞ്ഞു ഏത് പരിപാടി മാറ്റിവെച്ചാലും എനിക്ക് പ്രശ്നമല്ല, മുരളീധരൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശ്രമമില്ലാതെ വിശ്രമിച്ചിട്ടില്ല ആ മനുഷ്യൻ ആ നിയോജക മണ്ഡലത്തിൽ പോയി. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ നിയോജക മണ്ഡലത്തിലും അദ്ദേഹം ചെയ്ത പ്രസംഗം എനിക്കറിയാം. ഒരു സ്ഥാനാർത്ഥി കൊടുക്കാത്ത കോംപ്ലിമെൻ്റാണ് ശ്രീമാൻ മുരളീധരന് അദ്ദേഹം കൊടുത്തതെന്ന കാര്യം മനസ്സിലാക്കണം. അത്രയും കോംപ്ലിമെൻ്റ് കൊടുത്ത വടകരയിൽ എനിക്ക് തോന്നുന്നു കെ കെ രമയ്ക്ക് അനുകൂലമായിട്ടാണ് അദ്ദേഹം. അല്ല, കെ മുരളീധരൻ അങ്ങ് പറഞ്ഞ പോലെ കെ മുരളീധരൻ ജയിക്കേണ്ടത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമാണ്. തീർച്ചയായും ആ നിലയ്ക്കുള്ള ഒരു പ്രവർത്തനം ആ മണ്ഡലത്തിൽ കോൺഗ്രസോ UDF-ഓ നടത്തിയോ എന്നാണ് എൻ്റെ ചോദ്യം. അത് സംഘടനാപരമായി മൊത്തത്തിലുള്ള ആ നിയോജക മണ്ഡലത്തിൽ ദൗർബല്യം എന്നതിൽ കഴിഞ്ഞ് പാർട്ടി താല്പര്യമെടുക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇല്ല, കേൾക്കൂ, രാഹുൽജി അവിടെ പരിപാടിക്ക് വരുമ്പോൾ തന്നെ ഞാൻ അവിടെ മലബാർ എന്നാണ് പറഞ്ഞത്. ഞാനിവിടെ KPC നിർദ്ദേശം കൊടുക്കണ്ടായി. ഒരു ബുദ്ധിമുട്ടും അദ്ദേഹത്തിന് ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകം അദ്ദേഹത്തിന് പരിഗണന കൊടുക്കണമെന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുത്ത ആളാണ് ഞാൻ.
എനിക്ക് വരാൻ പറ്റാത്ത വല്ലാത്ത നിയമം മണ്ഡലം നില പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു കോൺസെൻട്രേറ്റഡ് എഫേർട്ട് വേണ്ടിയിരുന്നില്ലേ? ഒരു എല്ലാ പാർട്ടിയുടെ ഒരു ഏകോപനം അതിൽ പാളിപ്പോയോ? എൻ്റെ ഭാഗത്തും പരിപൂർണമായിട്ടും അദ്ദേഹത്തെ സഹായിക്കാൻ, അദ്ദേഹം വിജയിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കേണ്ട പ്രവർത്തനം കാഴ്ചവെക്കുക എന്ന സമീപനമല്ലാതെ മറ്റൊരു സമീപം. കെ മുരളീധരനുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല. കാരണം എന്തിനാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകേണ്ട കാര്യം? ഞാൻ അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോയപ്പോൾ കോൺഗ്രസിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന ആളാണ്. അദ്ദേഹം എനിക്ക് അറിയാമല്ലോ, ശ്രീ കെ കരുണാകരൻ്റെ മകനെന്ന് നിലയിൽ കവിഞ്ഞ് എനിക്ക് അദ്ദേഹവുമായിട്ട് ഒത്തിരി വൈകാരികമായ ബന്ധമുണ്ടെന്ന കാര്യം നിങ്ങൾ ആരും മറക്കരുത്. ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ കീറിക്കളഞ്ഞതൊരു വലിയ വിവാദമായി. അതേക്കുറിച്ച് കെ പി സി സി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എവിടെ വരെ എത്തി അന്വേഷണം? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം പ്രൊസീഡ് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു തെരഞ്ഞെടുപ്പല്ല, ഫലപ്രഖ്യാപനം. ഞാനാണ് പല കാരണങ്ങളുണ്ട് അതിപ്പോൾ പ്രൊസീഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. ഏതെങ്കിലും രീതിയിലുള്ള കാലുവാരൽ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ഒരു നീക്കം ഉണ്ടായതായിട്ട് തോന്നുന്നു. അത്തരം പരാതികൾ കൃത്യമായിട്ട് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടില്ല. പരാതികളുണ്ടെങ്കിൽ ഞാൻ അന്വേഷിക്കും. ആ പരാതിക്ക് ആരാണോ കാരണക്കാരൻ അത്തരമൊരു സാഹചര്യത്തിന് അവർക്ക് എല്ലാവരും നടപടിയെടുക്കും. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കോൺഗ്രസ് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഫണ്ട് ഇല്ലായ്മയായിരുന്നു എന്ന് കേട്ടിരുന്നു. എത്രമാത്രം വാസ്തവം ഉണ്ടെന്ന് അറിയത്തില്ല. അന്നേരം ഭരണത്തിലേക്ക് പോകുന്ന ഒരു പാർട്ടിയെ സഹായിക്കാൻ ആൾക്കാർ പൊതുവെ വരാറുണ്ട്. ഇത്തവണ അതുണ്ടായില്ലേ? ഞാൻ കെ പി സി സി അധ്യക്ഷനാണ്. സത്യത്തിൽ അങ്ങനെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെങ്കിൽ എന്നെ ഒന്ന് കാണണം, അല്ലെങ്കിൽ പണം തരുന്നു എന്ന കാര്യം എന്നെ അറിയിക്കണം. അത്തരത്തിൽ അപൂർവമായിട്ട് അതും നമ്മുടെ ചില ഫ്രണ്ടൽ ഓർഗനൈസേഷൻസ് തുടങ്ങിയിട്ടുള്ള ചില സഹോദര സംഘടനകളല്ലാതെ മറ്റാരെങ്കിലും എൻ്റെ കയ്യിൽ കാശ് തന്നിട്ടുമില്ല. എനിക്ക് അക്കാര്യത്തെ കുറിച്ച് അറിയാം. കാശ് ഒരു ഫണ്ടിൻ്റെ ഒരു അപര്യാപ്തത കോൺഗ്രസ് നേരിട്ടിരുന്നു. പൂർണ്ണമായിട്ടും നല്ല അപര്യാപ്തത ഉണ്ടായിരുന്നു. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും സഹായം ഞാൻ കിട്ടിയിരുന്നെങ്കിൽ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള നിസ്തുലമായ സഹായസാരം മാത്രമാണ്. എത്ര പരിമിതി ഞങ്ങൾക്കുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അക്ഷരാർത്ഥത്തിൽ നിത്യ നിദാന ചെലവുകൾക്ക് പോലും വഴിയില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. ജയിക്കാൻ പോകുന്ന പാർട്ടികൾക്ക് പൊതുവെ ആൾക്കാർ ഫണ്ട് കൊടുക്കാറുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ചിട്ട് നിങ്ങൾക്കൊക്കെ തന്നെ ചില തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയൊന്നും തന്നെ ഈ പണം സമാഹരിക്കുകയോ സംഭരിക്കുകയോ ഒന്നും ചെയ്യുന്നൊരു പാർട്ടിയല്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അഭ്യുദയകാംക്ഷകൾക്ക് ഒന്ന് സഹായിക്കാറുണ്ട്. ഇത്തവണ ആ തരത്തിൽ വലിയ തോതിലുള്ള സഹായങ്ങൾ ഉണ്ടായിട്ട് എനിക്കറിയില്ല. പാർട്ടി ജയിക്കുമെന്നുള്ളൊരു ആശങ്ക ആൾക്കാർക്കിടയിൽ ഉണ്ടായതുകൊണ്ടാണോ? അതുകൊണ്ടൊന്നുമല്ല, അതൊന്നുമല്ല. പിന്നെ ഈ കോൺഗ്രസ്സിൽ എപ്പോഴും ആൾക്കാർ പൊതുവെ അഭിപ്രായം പറയും, മറ്റു പാർട്ടികളെ പോലെ അല്ല, പരസ്യമായി പറയും. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വളരെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു പതിവാണ്. ഇത്തവണ ഏകോപനമില്ലാതെ പലരും പല പ്രസ്താവനകളും നടത്തി. താങ്കൾ പോലും പറഞ്ഞു കാപ്പൻ കോൺഗ്രസ് ചിഹ്നത്തിന് മത്സരിക്കണം. അങ്ങനെ പറഞ്ഞ എന്താണ്? അത് ഏകോപനമില്ലായ്മ കൊണ്ടല്ല. സമീപകാലത്തുള്ള ഏത് തെരഞ്ഞെടുപ്പ് താങ്കൾ എടുത്ത് പരിശോധിച്ചാലും ഇതുപോലെ ഐക്യത്തോടും ഒരുമയോടും കെട്ടുറപ്പോടും കൂടി മുന്നോട്ട് പോയ ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിലെ കോൺഗ്രസിൽ സമീപകാലത്ത് കാണാൻ സാധിച്ചില്ല. അത്രയും കെട്ടുറപ്പുണ്ടായത്. പിന്നെ കാപ്പൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായ ഒരു പ്രസ്താവനയാണ്. കാപ്പന് കോൺഗ്രസ് പശ്ചാത്തലമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച് അറിയാമല്ലോ, ചെറിയാൻ കാപ്പൻ. അദ്ദേഹത്തിൻ്റെ ആ കുടുംബം ഇപ്പോഴും കോൺഗ്രസ്സാണ്, എല്ലാ കാലത്തും കോൺഗ്രസ്സാണ്. കാപ്പൻ മാത്രം അല്പം വഴിമാറി. അദ്ദേഹം ഇപ്പോഴും പറഞ്ഞു ഞാൻ കോൺഗ്രസ് ഒന്നും വിട്ടതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ മാത്രം ഒരാൾ കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ എൻ സി പി വിട്ടുകൊണ്ട് വരുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു താങ്കൾ പാലിയിൽ മത്സരിക്കണം, പക്ഷേ കൈച്ചിഹ്നത്തിൽ മത്സരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. അതിലെന്താണ് തെറ്റ്? അത് പക്ഷേ പാർട്ടി അധ്യക്ഷൻ പറയുമ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരേണ്ടതല്ലേ? അദ്ദേഹം വഴങ്ങിയില്ലെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യം അദ്ദേഹം സ്വീകരിച്ചല്ലോ. അതുപോലെ തന്നെ പി സി ജോർജിനെ കൈവിട്ട എന്താണ്? പി സി ജോർജിൻ്റെ കാര്യം എനിക്കറിയില്ല. അദ്ദേഹം ഒരു ഘട്ടത്തിലും എന്നെ സമീപിച്ചിട്ടില്ല. ഞാനുമായിട്ട് ഏതെങ്കിലും ഒരു ആശയ സംവാദം അദ്ദേഹമായിട്ട് നടത്തിയിട്ടില്ല. അത് ഇപ്പോൾ ഈ അടുത്തിടെ ഈ ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരണം എന്നുള്ള രീതിയിൽ ഭീഷണം പത്രം ഒരു മുഖപ്രസംഗം എഴുതി. കെ പി സി സി അധ്യക്ഷൻ്റെ അഭിപ്രായം എന്താണ് അക്കാര്യത്തിൽ? ചെറിയാൻ ഫിലിപ്പ് ഒരു കാലത്ത് പാർട്ടിയുടെ വളരെ സജീവ പ്രവർത്തകനും പല നേതാക്കളുടെയും സഹായാത്രികനും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ സി പി എമ്മിൻ്റെ സഹായാത്രികനാണ്. ആ പാർട്ടി അവരെ അദ്ദേഹത്തെ പലതവണ മത്സരത്തിൽ നിർത്തി, പിന്നെ പല പദവികളും കൊടുത്തു. ഇത്തവണ രാജ്യസഭയിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു കേട്ടിരുന്നു, അത് നടന്നതുമില്ല. കോൺഗ്രസിൻ്റെ ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്ന, കോൺഗ്രസിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആർക്കും കോൺഗ്രസ്സിൽ കടന്നു വരാൻ പ്രയാസമുണ്ടാകില്ല. അവിടെ ഞങ്ങൾ സ്വീകരിക്കും. അത് തന്നെയാണ് ഞങ്ങളുടെ സമീപനം. അല്ലാതെ അന്വേഷിച്ചുകൊണ്ട് നിങ്ങളിങ്ങോട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പോയിട്ട് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ കോൺഗ്രസ്. ചെറിയാൻ ഫിലിപ്പിനെ ക്ഷണിച്ചുകൊണ്ട് വരേണ്ട കാര്യമില്ല. ഒരു കാര്യമോ ഇപ്പോഴില്ല. ഇല്ല, അദ്ദേഹം വരട്ടെ. കോൺഗ്രസ്സിലേക്ക് വരാൻ അദ്ദേഹം തയ്യാറാകുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം, അതിനുശേഷം അദ്ദേഹം എടുത്ത നിലപാടുകൾ ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട്
പാർട്ടി താല്പര്യങ്ങൾക്കനുസൃതമായി അദ്ദേഹം പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകിയാൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം വീണ്ടും അദ്ദേഹത്തിൻ്റെ വാദം ആവർത്തിച്ചു. അതായത് 35 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഭരണത്തിൽ വരും. എന്തു പറയുന്നു കെ പി സി സി അധ്യക്ഷൻ എന്നുള്ളതിൻ്റെ? അതിൻ്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുമായിട്ട് ധാരണ ഉണ്ടാക്കുമെന്നല്ലാതെ അവരാരെ സഹായിക്കാനാ? കോൺഗ്രസുമായിട്ട് ധാരണ ഉണ്ടാവില്ലല്ലോ. കേൾക്കൂ, നേരിട്ട് യുദ്ധം ചെയ്യുന്നൊരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല കോൺഗ്രസ്സാണ്. അതുകൊണ്ട് തന്നെ 35 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയിട്ടുള്ള കാര്യം. പിന്നെ 35 സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ സുരേന്ദ്രൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഒറ്റ സീറ്റും ഇന്നത്തെ സാഹചര്യത്തിൽ കിട്ടില്ല എന്നാണ് എൻ്റെ രാഷ്ട്രീയ അഭിപ്രായം. കഴിഞ്ഞ തവണ ഒരെണ്ണം കിട്ടിയതുപോലെ ഇത്തവണ ഉണ്ടാവില്ല എന്നുള്ളത് അതൊക്കെ തന്നെ ഒരു കൈത്തെറ്റല്ലേ സാർ? അതൊരു വലിയ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു തെറ്റായിട്ടാണ് LDF വിശേഷിപ്പിക്കുന്നത്. കാരണം നിയമമണ്ഡലത്തിലെ സീറ്റിൽ കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് വലിയ രീതിയിൽ ചോർന്നു പോയത്. അതല്ല, കാരണം നിയമ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കുറച്ചായി ആ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ ഘടകകക്ഷിയിലെ ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്ന ഒരു പതിവാണുണ്ടായിരുന്നു. അതെ, അതുകൊണ്ട് തന്നെയാണ് ആരും ശ്രദ്ധിക്കാതെ ആർക്കും താല്പര്യമില്ലാതെ അങ്ങനെ നിയോജക മണ്ഡലം അവഗണിക്കപ്പെട്ടത്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ഗുജറാത്താണ് സാക്ഷാൽ നിയമം എന്ന് പറഞ്ഞതെന്ന് ഞങ്ങൾ വിശ്വസിക്കില്ല. ഇപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഈ ദിവസം KPCC പ്രഥമ സമ്മേളനം നടന്നതിൻ്റെ 100th വാർഷിക ദിനം കൂടിയാണ്. കോൺഗ്രസ് ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ, ഇപ്പോൾ താങ്കൾ നിയമം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞെങ്കിലും ഗ്രാസ് റൂട്ട് ലെവലിൽ കോൺഗ്രസ് വളരെ ഒരു ദുർബലമായി വരികയല്ലേ? ആണോ അല്ലേ? അങ്ങനെയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇപ്പം 100th വർഷവും ആ 100th വർഷം തന്നെ സമുചിതമായി ആഘോഷിക്കാൻ വേണ്ടി തീരുമാനമെടുത്തതാണ്. 23rd ആദ്യത്തെ സമ്മേളനത്തിൽ ഞാൻ അധ്യക്ഷം വഹിക്കണമെന്നാണ് അവർ എല്ലാവരും ആവശ്യപ്പെട്ടത്. ഇന്നത്തെ ദിവസം നമ്മൾ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇന്നത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ പരിപാടികൾ വേണ്ട എന്ന് ഞങ്ങൾ കൂട്ടായി തീരുമാനമെടുത്തിട്ടാണ് അവരെ അറിയിച്ചിട്ടുള്ളത്. അത് ശരിയുമല്ല. കാരണം സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ കോൺഗ്രസ് പലപ്പോഴും ഇത്തരം ഘട്ടങ്ങളിൽ ഉചിതമായ തീരുമാനമെടുത്തുകൊണ്ട് അത്തരം ക്ഷാമകാലത്താകട്ടെ അല്ലെങ്കിൽ ഇത്തരം പകർച്ചവ്യാധിയുള്ള സമയത്താകട്ടെ സമ്മേളനങ്ങൾ മാറ്റിവെച്ച ചരിത്രം കോൺഗ്രസ്സിനുണ്ടായി. അല്ല, ഞാൻ സമ്മേളനം മാറ്റിവെച്ചതിനെ കുറിച്ച് അല്ല, എൻ്റെ ചോദ്യം വളരെ സ്പെസിഫിക്കാണ്. അതായത് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ദിവസം കോൺഗ്രസിൻ്റെ KPCC പ്രാഥമിക പ്രഥമ സമ്മേളനം നടന്നതിൻ്റെ 100th വാർഷിക ദിനം. തീർച്ചയായിട്ടും എൻ്റെ ചോദ്യം ഗ്രാസ് റൂട്ട് ലെവലിൽ കേരളത്തിൽ കോൺഗ്രസ് ദുർബലമായിക്കൊണ്ടിരിക്കുക അല്ലേ എന്ന്. ഇപ്പം നിയമത്ത് പോലും സംഘടനയ്ക്ക് വലിയ ദൗർബല്യം നേരിട്ടിരുന്നു താങ്കൾ സൂചിപ്പിച്ചിരുന്നായിരുന്നു. ആ ഒരവസ്ഥ സംസ്ഥാനത്ത് പല ഭാഗത്തിലും ഇല്ലേ? മണ്ഡലം കമ്മിറ്റികൾ അങ്ങനെ അല്ലെങ്കിൽ ആ ലെവലിലൊക്കെ പാർട്ടി അത്ര ശക്തമാണോ ഇപ്പോൾ? കോൺഗ്രസ് താഴെ തട്ടിൽ നിന്ന് അതിശക്തമായി കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ അധികാരം ഏറ്റെടുത്തത്. അതെ, അതുകൊണ്ട് തന്നെയാണ് മൈ ബൂത്ത് മൈ പ്രൈഡ് എന്ന് പറഞ്ഞ വിഖ്യാതമായ ഒരു പരിപാടിയുമായിട്ട് ഞാൻ മുന്നോട്ട് പോയത്. 25,000+ വരുന്ന ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചു. അതിൽ തന്നെ 25,000 മഹിളാ വൈസ് പ്രസിഡന്റുമാരെ നിയോഗിച്ചു. അങ്ങനെയുള്ള നല്ലൊരു യാത്രയായിരുന്നു ഞാൻ പുറപ്പെട്ടത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ല. കാരണങ്ങൾ പലതുമുണ്ട്. ഒന്ന് രണ്ട് പ്രകൃതി ദുരന്തങ്ങൾ, അതുപോലെ ഈ പറഞ്ഞതുപോലെ തന്നെ പിന്നെ മറ്റു പല അവിചാരിതമായ കാര്യങ്ങളൊക്കെ തന്നെ വന്നു ചേർന്നുകൊണ്ട് സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ച് അത്തരത്തിൽ ശ്രദ്ധിക്കാൻ ഞങ്ങൾക്കെല്ലാം തന്നെ സാധിക്കാതെ പോവുകയുണ്ടായി. ഏതായാലും എനിക്കറിയാം ഈ പറഞ്ഞതുപോലെ തന്നെ ബൂത്ത് തലത്തിൽ തന്നെ ഈ പാർട്ടി ശക്തമായിട്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമായ ആവശ്യമാണ്. പാർട്ടിയെ ഒരിക്കൽ കൂടി ശക്തിപ്പെടുത്തി കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് ഒരു ചരിത്രപരമായ ബാധ്യതയായിട്ട് ഞാൻ കണക്കാക്കിയാണ്. ആ രീതിയിലായിരിക്കും ഇനിയുള്ള തുടർ പ്രവർത്തനം. എനിക്ക് അങ്ങനെ തന്നെയാണ് ആഗ്രഹമുള്ളത്. അപ്പോൾ ശക്തിപ്പെടുത്തണം, പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകണം. പാർട്ടി ഈ രാജ്യത്ത് ജനങ്ങൾക്ക് വളരെ പ്രതീക്ഷയുള്ള മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് പകരമായിട്ട് നിൽക്കാൻ ഒരു പ്രസ്ഥാനം ഇന്നില്ല. ഇന്ത്യൻ ഫാസിസവുമായി നേരിടാൻ കോൺഗ്രസ്സിനാഥ് മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധ്യമല്ല. ഇടതുപക്ഷ പ്രസ്ഥാനം ദൗർഭാഗ്യവശാൽ ആ ചരിത്രപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിൽ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മെയ് 2 ഫലം വരുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസും ഐക്യ ജനാധിപത്യ കക്ഷിയും മിന്നുന്ന വിജയം കാഴ്ചവെച്ചുകൊണ്ട് അധികാരത്തിൽ വരും. ജനപക്ഷത്തൊന്നുകൊണ്ട് ജനതാൽപര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംശുദ്ധവും കാര്യക്ഷമമായ ഭരണം കാഴ്ചവെക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളുടെ ഉത്തരവാദപ്പെട്ട മന്ത്രിമാർക്കൊത്തന വരട്ടെ. പുറത്ത് ഒരു വാച്ച് ഡോഗ് എന്ന രൂപത്തിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും ഉണ്ടാകും. ഈ കഴിഞ്ഞ 5 LDF ഭരണകാലയളവിൽ പൊതുവെ പറഞ്ഞു കേട്ടിരുന്ന ഒരു കാര്യം CPM എന്നുള്ള പാർട്ടിക്ക് ആ
ഭരണത്തിൽ സർക്കാരിൽ ഉള്ളൊരു കടിഞ്ഞാൻ നഷ്ടപ്പെട്ടിരുന്നു എന്നാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ മെയ് 2 UDF ആണ് ജയിക്കുന്നത്, അത് UDF മന്ത്രിസഭയാണ് വരുന്നതെങ്കിൽ KPCC ആ സർക്കാരിന്മേലൊരു കടിഞ്ഞാൻ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയിലും മന്ത്രിമാരിലും ഒക്കെ തന്നെ ഒരു നിയന്ത്രണം ഉണ്ടാകണം. പാർട്ടിയുടെ നയവും പരിപാടിയും നിർണ്ണയിക്കുമ്പോൾ KPCC നിർണായകമായ പങ്കാളിത്തം ഉണ്ടാകണമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധ്യമല്ല. അത് തന്നെയായിരിക്കും എൻ്റെ സമീപനം. അല്ല, താങ്കൾ വാച്ച് ഡോഗായിട്ട് മാത്രമല്ല ഭരണത്തെ നയിക്കുന്ന ആളായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുള്ള നാടാണ് കേരളം. അത് അവരോട് താങ്കൾക്ക് എന്താണ് പറയുന്നത്? എന്നെ സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകന്മാരോട് ഞാൻ നന്ദി പറയുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയല്ല, അതുകൊണ്ട് തന്നെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഗവൺമെൻറ് നയിക്കണം എന്ന് അവരാഗ്രഹിച്ചു കഴിഞ്ഞാൽ ആഗ്രഹം ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ താങ്കളുടെ പ്രതീക്ഷയ്ക്കൊത്ത് UDF വിജയിക്കട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു രാജേഷ്. താങ്ക് യു.